ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. നേരം 12 അല്ല, 1 മണിയാ, 1 മണിയാ, 2 മണിയാ, എന്തായാലും മനസ്സിലാവുന്നില്ല. കാരണം ഉച്ചയായാലും ഇവിടെ നല്ല വെതറായതുകൊണ്ട് നമുക്ക് നട്ടുച്ച എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. നാട്ടിൽ എല്ലാവരും ഭയങ്കര ചൂടും എന്താ പറയുക, താപനിലയൊക്കെ ഭയങ്കരമായിട്ടും 40 ഒക്കെ ആയി എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതൊന്നും ആലോചിക്കാൻ വയ്യ. ഇവിടെയാണെങ്കിൽ നമ്മൾ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. നാട്ടിൽ വെയിൽ അധികമായതിന്റെ കുഴപ്പം. അപ്പോൾ ഹാപ്പിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ഒന്നും ചേഞ്ച് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതെ, സമ്മർ ആവാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടാലും അറിയാം, ജാക്കറ്റൊക്കെ മാറി പതുക്കെ ഇപ്പോൾ കുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ ഈ മരം എന്ത് രസമാണ്, നല്ല വൈറ്റ് കളറ് പൂത്ത് നിൽക്കുന്നു. പക്ഷെ അത് ക്യാമറയിൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു, നല്ല സ്നോ വീണ് എടുക്കണ പോലെ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക് ക്രോസ് ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ സാധാരണ ടൗണിലേക്ക് പോവാറ്. അപ്പോൾ ഭയങ്കര കാറ്റിൻ്റെ ശബ്ദം. അപ്പോൾ പാർക്കിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു ഈവൻ്റ് ഉണ്ട്. ആ ഈവൻ്റ് എന്താണെന്നുള്ളത് നാളെ കാണിച്ചു തരാം. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു പാർക്കാണ് കേട്ടോ. അതെ, ആ മരമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ട്, അവിടെ പാർക്കിൽ നല്ല തിരക്കുണ്ട്, കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അതെ, കുട്ടികളും ഫാമിലിയും എല്ലാവരും വന്ന് അവിടെ ഇരുന്ന് സുഖമായിട്ട് എൻജോയ് ചെയ്യുന്നു. രണ്ട് മണിയൊക്കെ ആയത് പറഞ്ഞല്ലോ. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റാണ് കഴിച്ചത്. അപ്പോൾ ലഷ്കുണു എന്ന് പറഞ്ഞപ്പോൾ നൂഡിൽസ് സ്റ്റോക്കിലൊക്കെ ഉണ്ടത്, ഒരു എന്താ മേടിച്ചത്, റൈസും ഒരു 2 ടോപ്പിംഗ്, റൈസും പിന്നെ ഒരു തായ് ചിക്കൻ കറിയും ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ. അപ്പോൾ മാർക്കറ്റിലേക്ക് വന്നത് ആക്ച്വലി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ നാളെയാണ് വിഷു. ഞാൻ നാളേക്ക് മേടിച്ച പച്ചക്കറിയൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് അരിഞ്ഞു വെച്ചാൽ നാളത്തേക്കുള്ള പണി ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയത്. ഇവിടെ ഇതാണ് പരിപാടി, അടിപൊളി നല്ല ഗരം ഗരം നല്ല ഗരം ഗരം പഴമ്പ്. അയ്യോ, ചായ ഉണ്ടാക്കി തരാൻ വന്നപ്പോ ചായ ഉണ്ടാക്കി, പക്ഷെ പിന്നെ ആളുടെ അനക്കൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പൊ എന്താന്ന് പറയാൻ വേണ്ടിട്ട് വന്ന് നോക്കിയതാ ഞാൻ. യുഗാദി എന്ന് പറഞ്ഞ തെലുഗു ആൾക്കാരുടെ ന്യൂ ഇയർ ആ, അതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. എന്താ പറയാ, ഫണ്ണായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ എന്താ പറയാ കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു. ബൂന്തി ലഡു, ബൂന്തി ലഡു താ മറ്റേ അയ്യോ, അതിന്റെ ഇടയ്ക്ക് എരണ്ടി എന്ന് പറഞ്ഞാ കുറച്ചും കൂടി വേണം, അങ്ങനെ എന്തോ. അപ്പൊ ഒരാള് എന്തോ കൊണ്ട് നടക്കായിരുന്നു. അപ്പൊ ആളോട് എരണ്ടി കൊറേ നേരം ആള് കേക്കണില്ല. എന്നിട്ട് അതല്ല, വാടെ ഡാൻസിനെ പോയി വന്നതിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇനി തെലുഗു പറഞ്ഞാൽ ചെലപ്പോ വേറെ വല്ല ഭാഷയും പോകും. അപ്പൊ സമയം ഇപ്പൊ 11:30 മാളു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി. മാളുമാണ് ഇവിടെ ദോശ ഉണ്ടാക്കും രാത്രി. അത് നന്നായിട്ട് ദോശ ഉണ്ടാക്കി അറിയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ ഒരാള് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറി അരിയാനാണല്ലോ ഏറ്റവും കൂടുതൽ സമയം പോണത്. പിന്നെ
പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു. ഇത് സാമ്പാർ, ഇത് തോരൻ, ഇത് നമ്മുടെ എരിശ്ശേരി, ഇതൊരു കാളൻ, ഇത് അവിയൽ. ഹാപ്പി വിഷു. അപ്പൊ മാളു റെഡിയായി വന്നു, കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഞാനും തന്നെയും ഇവിടെ കലവറയിലായതുകൊണ്ട് ബിഹൈൻഡ് ദി സീൻസ് ആണ്. ഫുൾ റെഡിയായതിനു ശേഷം ഞങ്ങളുടെ എൻട്രി ഉള്ളൂ. നെസ ഹിയർ, ഡാൻസ് ഇൻസ്ട്രക്ടർ. ഓൾ ഓഫ് ദം. യാ മാളു ഡാൻസ് ടീച്ചറാ. നെസ ഇങ്ങടെ ഫ്ലൈറ്റ് ഓഫ് ഡാൻസ് കമ്പനിയുടെ ഡാൻസ് ടീച്ചറാ. ഹലോ എവരിവൺ. ഹലോ. You guys are doing great. Dania, Rajesh. This is watching, not a promotion. I've been watching your vlogs for like, you know, all the vlogs. It's very okay, very what good. Is the event about today? Yeah, today. Today is about the Holi. Holi celebrations happening in Alexandra Park. Mm. Like, which, so I hope like, you know, it's like, you know, 20-minute song. All these teens are going to perform. I hope like, you know, the crowd will enjoy it. They will surely it. Like it. ഞങ്ങള് വരും കുറച്ച് കഴിഞ്ഞാൽ കാണാം. അതെ, കുറച്ച് കഴിഞ്ഞാൽ. മലയാളം പറ മലയാളം. എന്റെ മോളെ കരയണ്ട മോ. അത് മാത്രം നസിക്ക് മലയാളത്തിൽ അറിയുള്ളൂ. വിഷു ആശംസകൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ടൈം. വിൽ ബി ദേർ. ബൈ ബൈ. ഹലോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ വിഷു ലുക്ക്. സാരി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഒന്നാമത്തത് സമയത്തിന്റെ ഷോർട്ടേജ്. പിന്നെ ശരിക്കും ഈ കൊല്ലം അങ്ങനെ ഗ്രാൻഡ് വിഷു സെലിബ്രേഷൻ ഒന്നും ഇല്ല. പിന്നെന്താ വെച്ചാൽ നമ്മള് അങ്ങനത്തെ നമ്മുടെ ഫെസ്റ്റിവൽസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിൽ അത് ഓണമായാലും വിഷു ആയാലും സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ നടക്കണത്. എന്താ വെച്ചാൽ മാളു പ്രോഗ്രാമിനെ പോയിന്ന് കണ്ടില്ല, പ്രോഗ്രാം തുടങ്ങാറായെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് വേഗം വേഗം ഓടുകയാണ്. ഓപ്ഷൻസ് ഉണ്ടെന്ന് പ്രോഗ്രാം. ആക്ച്വലി ഡാൻസ് പ്രോഗ്രാം ഇവരുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്, വെതറ് നല്ലതാണ്, അതാണ് പ്ലസ് പോയിന്റ്. പിന്നെ നമ്മുടെ ഉണിയൻ ബജി അല്ലെങ്കിൽ സമൂസ, ചാറ്റ് പാനിപ്പൂരി, പാനിപ്പൂരി. മാളു കണ്ടില്ല അങ്ങോട്ട്. മാളു ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിരിക്കാം. മാളു വൈറ്റ് കോസ്റ്റ്യൂം അല്ലേ, അപ്പൊ ഡ്രസ്സ് മാറിയിട്ട് ഹോളി കളിക്കാനുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി പോയിരിക്കാം. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണും. അവള് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ബാക്കില് പിന്നെ ബിയർ കൗണ്ടർ, അങ്ങനെ ഒരു ദിവസം അടിച്ച് പൊളിക്കാനുള്ള എല്ലാ സ്കോപ്പും ഇവിടെ ഉണ്ട്. ലൈനല്ലേ ഇതെല്ലാം, ഇവിടെ കളറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഹോളിയുടെ. അതിന് വേണ്ടിയിട്ടുള്ള ലൈനാണ്. പക്ഷെ ആ ലൈനില് നോക്കി കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഇവിടുത്തെ ആൾക്കാരാണ് കൂടുതലും. അവർ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അവർ കളർ ഇടാനും ഭയങ്കര എക്സൈറ്റഡ്. അവരെല്ലാ ലൈനിലും ഫാമിലി ആയിട്ട് ലൈക്കുന്ന ലൈനുണ്ട്. അതാണ് നമ്മുടെ ബോംബെയിലെ ഹോളി മിസ്സി. അതെ, ഹോളി കളിക്കില്ല അങ്ങനെ. അത് കുഞ്ഞുനാളിൽ കളിക്കാറേ ഉള്ളൂ. കളറ് ഇങ്ങനെ കുറെ കാലമായിട്ട് കളിക്കാറില്ല. പക്ഷെ എന്നാലും ആ ഹോളി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നമ്മുടെ അവിടെയാണ് അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി. മിസ് ആവുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അതൊക്കെ ഓണം, വിഷു, ഹോളി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കണ്ടില്ലേ അവര് എന്ത് രസമായിട്ട്
എൻജോയ് ചെയ്യണത്. അവരെല്ലാവരും നമ്മളൊക്കെ ഈ ഡ്രസ്സിൽ വന്നിരിക്കണം, അവരെല്ലാം വൈറ്റ് ഡ്രസ്സിലാണ് വന്നിരിക്കണം. വൈറ്റ് ഡ്രസ് ഇപ്പൊ ഒരുവിധം കളർഫുൾ ആയി. പ്രോപ്പർ ഹോളി കളിക്കുന്നത് ശരിക്കും അവരാണ്. നമ്മുടെ മഴവില് പോലെ ഡ്രസ് അല്ല, അവിടെ ബാങ്ങാണെന്ന് തോന്നുന്നു. എന്തോ രാജേഷ് മേടിക്കാൻ പോയിട്ടുണ്ട്. കുടിച്ചോക്ക്. വാങ്ങ കേട്ടോ, വെറും കാടമം മിൽക്കാണ്. കേട്ടോ, നമ്മുടെ ഹോളികാ ദഹനിന് പകരമായിട്ട് ഇവിടെ ഇവര് കത്തിക്കുന്നുണ്ട്. യൂഷ്വലി തലേദിവസമാണ് ചെയ്യുക, ഹോളിയുടെ തലേദിവസം. അതൊരു റിച്വൽ ആണ്. ഇപ്പൊ ഇന്നലെ ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും അവര് ഹോളി സെലിബ്രേഷനൊപ്പം തന്നെ അത് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറിയിട്ട് വന്നു. ഹാപ്പി ഹോളി പറയാൻ പോയ ഒരാളുടെ അവസ്ഥ നോക്കി തല കാണിച്ച. ഇപ്പൊ പാർക്കായിട്ട് നല്ല മാച്ച് ആയിട്ടുണ്ട്. മറ്റേ പച്ചപ്പും ഹരിതാപോ മൂഷ്മളതയും ഒക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റേ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓഫീസിൽ പോയാലും നല്ല പച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പച്ച പിടിച്ചിട്ടുണ്ട്. ഹോളി ആഘോഷിച്ചിട്ട് കുറച്ച് പേരിപ്പോ വന്നിട്ടുണ്ട്. എന്താണ് അവസ്ഥ നോക്കണേ. ഈ കുട്ടീനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരത് ധാരത് ഈ വീട്ടിലെ കുട്ടിയല്ല. അന്നല്ലോ അത്ര. രാവിലത്തെ മേക്കപ്പും ഇപ്പോഴത്തെ ഒരു വേഷവും. ഇത് വിഷു ആണോ അതോ ഇന്ന് ഹോളി ആണോ? എന്താണ് കുട്ടി ഇന്ന് ആഘോഷിച്ചത്? നല്ല രസമുണ്ട്. ഒരു എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും ബാക്കിയുള്ളവര്? ഹോളി കളിച്ച് വന്ന കോലം. വാട്ട് ഡു വാണ്ട് ടു സേ? ഉസ്കോ മലയാളം സേ കാ? മലയാളം. ഉസ്കോ മലയാളം മേ കുച്ച് ബോൽ നാ. ഹോളി നന്നായി ആഘോഷിച്ചു. ഹോളി നന്നായി നന്നായി ആഘോഷിച്ചു. ആഘോഷിച്ചു. നിങ്ങൾ നന്നായി ആഘോഷിച്ചു. ഹൗ വാസ് ഇറ്റ് അബി? നന്നായിരുന്നു. അതെ, ഒരാള് ബാക്കിൽ. പിന്നെ വരാം, പോയിട്ട് വരാം, പോയിട്ട് വരാം. ബൈ. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മളുടെ വിഷു അല്ല ആഘോഷിച്ച, നമ്മളിന്ന് ഹോളിയാണ് ആഘോഷിച്ചത്. ഇന്ന് വിഷു സെലിബ്രേഷൻ ആക്ച്വലി വരാൻ പോണത് ഹോളി സെലിബ്രേഷൻ ആയിട്ടാണ്. പോയി കുളിക്കടി പോയിട്ട് കുടുംബം.